റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത മുംബൈ പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അർണബിനെ അറസ്റ്റ് ചെയ്തത്. അജ്മലുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അജ്മൽ അർണബിനെ ഏത് കുറ്റത്തിനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പോലീസ് തന്നെ മർദ്ദിച്ചു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം? അപർണ, ഇന്ന് രാവിലെയാണ് റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് ഡിറ്റെയിൻ ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. 2018 ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അൻവൈ നായിക് എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ ഡിസൈനറും അദ്ദേഹത്തിന്റെ മാതാവും റിപ്പബ്ലിക് ടിവിയിൽ നിന്നും 5.4 കോടി 5.5 കോടിയോളം രൂപ കിട്ടാനുണ്ടായിരുന്നു ഇവർക്ക്. ഇത് റിപ്പബ്ലിക് ടിവി കൊടുത്തില്ല എന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ പൈസ അദ്ദേഹത്തിന് അതിൻ്റെ റിപ്പബ്ലിക് ടിവിയുടെ ഇന്റീരിയർ ചെയ്ത വകയിൽ ഈ പൈസ ഈ ഇന്റീരിയർ ഡിസൈനർ കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ വലിയ കടബാധ്യതയിലേക്ക് പോവുകയും ഈ ഇന്റീരിയർ ഡിസൈനർ ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹത്തിന് അമ്മയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാ ഈ കേസാണ് 2018 രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു. 2019 ഈ കേസ് ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അതിനുശേഷം ഇതിന് ഈ കേസ് റീഓപ്പൺ ചെയ്യുകയും ഇപ്പോൾ മുംബൈ പോലീസ് അർണബ് ഗോസ്വാമിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. 5.4 കോടി രൂപയാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത വകയിൽ ഈ ഇന്റീരിയർ ഡിസൈനിക്ക് കിട്ടാനുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഇന്റീരിയർ ഡിസൈനറുടെ ഭാര്യയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നതിൽ ഭാര്യ ആരോപിക്കുന്നത് നിരവധി തവണ ഈ ഇന്റീരിയർ ഡിസൈനറും ഭാര്യയും ഒക്കെ നിരവധി തവണ ആവശ്യം റിപ്പബ്ലിക് ടിവിയോട് ബന്ധപ്പെട്ടിട്ടും ഈ പൈസ കിട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇദ്ദേഹം പോയത്. ഇദ്ദേഹത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനവും ഒക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ഇതാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് ഇപ്പോൾ റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. മുംബൈ പോലീസിന്റെ ഉദ്യോഗസ്ഥർ അർണബ് ഗോസ്വാമിയുടെ വീട്ടിലെത്തിയായിരുന്നു ഇദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഡീറ്റെയിൻ ചെയ്യുന്നതിനിടയിൽ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തതായുള്ള വീഡിയോകൾ റിപ്പബ്ലിക് ടിവി പുറത്തുവിട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് അർണബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് കയ്യേറ്റം ചെയ്തു എന്ന ആരോപണം അർണബ് ഗോസ്വാമി ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കുകയുള്ളൂ എന്നാണ് മുംബൈ പോലീസിന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2018 ആത്മഹത്യാ പ്രേരണ കേസിൽ ഇന്റീരിയർ ഡിസൈനറുടെ റിപ്പബ്ലിക് ടിവിയുടെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത ഇന്റീരിയർ ഡിസൈനർക്ക് പൈസ ലഭിക്കാനുണ്ടായിരുന്നു ടിവിയിൽ നിന്നും. ഈ പൈസ ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു. ഈ ആത്മഹത്യാ പ്രേരണ കേസിലാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമിക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപർണ, ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു, ഒപ്പം തന്നെ മർദ്ദിച്ചു, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ഏത് ഘട്ടത്തിലാണ് പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നത്? അപർണ, ഇന്നലെ രാത്രി തന്നെ മുംബൈ പോലീസിന്റെ ഒരു സംഘം അർണബ് ഗോസ്വാമിയുടെ വീട്ടിലെത്തുകയും അറസ്റ്റ് ഡീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് വാർത്ത നേരത്തെ വന്നിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്തത് എന്ന വാർത്ത വന്നത്. ഡീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ഇദ്ദേഹവുമായി വാക്കേറ്റം ഉണ്ടാകുകയും അതൊരു ചെറിയൊരു മാൻഹാൻഡിലിങ്ങിന്റെ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ടിവി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. റിപ്പബ്ലിക് ടിവി തന്നെയാണ് അദ്ദേഹത്തെ അതിനുശേഷം പോലീസ് വാനിലാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പോലീസ് വാനിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭാര്യയ്ക്കും മകനും മുന്നിൽ വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ മാൻഹാൻഡിൽ ചെയ്തു എന്നാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമി ഉയർത്തുന്ന ആരോപണം. അപർണ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അജ്മൽ.